നമസ്കാരം. ഇന്ന് നമുക്കൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് 250 ഗ്രാം പനീർ വേണം. ഇനി വേണ്ടത് ബട്ടർ വേണം. ബട്ടർ ഉള്ളവർ ഉപയോഗിക്കുക, അല്ലാത്തവർ നെയ്യ് ഉപയോഗിച്ചാലും മതി. ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. 2 ഇലയ്ക്ക 1-5 ഗ്രാമ്പു, 2 കഷ്ണം കറുവാപ്പട്ട, ഇത്രയും ചേർത്തൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 3 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുക. 1/5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 2 പഴുത്ത തക്കാളിയാണ്, അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നന്നായിട്ട് ഉടഞ്ഞ് വരണം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ, ഇതിന് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതാകുമ്പോൾ നല്ല കളറ് കിട്ടും, എരിവും കുറവായിരിക്കും. മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറി എണ്ണ തെളിയുന്ന സമയം വരെ വഴറ്റി കൊടുക്കുക. ഇനി കശുവണ്ടി ഞാനിവിടെ 10 എണ്ണം എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ 1 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക് നടുവേ ഒന്ന് കീറിയത്, ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, അതുപോലെ മുളക് പൊടി 1/2 സ്പൂണ്, ഗരം മസാല പൊടി 1/2 സ്പൂണ് കൂടി ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറിക്ക് എത്ര ഗ്രേവിയാണ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച ശേഷം നമ്മൾ പനീർ ചേർത്ത് കൊടുക്കണം. പനീർ ചേർത്ത് കൊടുത്ത് 5-6 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച ശേഷം, ഇത് കസൂരി മേത്തിയാണ്, അത് കയ്യിലിതാ ഒരു ചെറിയ സ്പൂൺ ഉണ്ടാവും, അതുകൂടി ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി പൊടിച്ചിട്ട് കൊടുക്കുക. അടുപ്പ് ഓഫ് ചെയ്യുക. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രഷ് ക്രീം ഞാനിതാ 1 ടേബിൾ സ്പൂൺ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.